ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് HES കാറ്റഗറി നമ്പർ 609/2021 ഇതിന്റെ 7-ാമത്തെ അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും, അതായത് ഇനി വരാനുള്ള അഡ്വൈസ് അയക്കാനുള്ള വേക്കൻസി ഏതൊക്കെയാണ്, ഏതൊക്കെ ബോർഡിലാണ്, ഏതൊക്കെ കമ്പനിയിലാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അഡ്വൈസ് വന്നിരിക്കുന്നത് 2 ദിവസം മുമ്പാണെങ്കിലും പക്ഷേ അഡ്വൈസ് ഡേറ്റ് കിടക്കുന്നത് 26/10/2024. ഓക്കെ, അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 1772 പേർക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അതിൽ OC മെയില് 1559, ഫീമെയിൽ 1308. EWS OC നിന്നാണ് പോയിരിക്കുന്നത്, ഫീമെയില് 1343. EBT മെയില് 1573, ഫീമെയില് 1311. SSC സപ്ലിമെന്ററി ലിസ്റ്റ് 24 മെയില്, സപ്ലിമെന്ററി ലിസ്റ്റ് 9 ഫീമെയില്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 93, ഫീമെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 58. മുസ്ലിം 2649 മെയില്, 2444 ഫീമെയില്. ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 46, ഫീമെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 28. OBC മെയില് 1567, ഫീമെയില് 1314. വിശ്വകർമ്മ മെയില് 2042, ഫീമെയില് 1418. SIUC മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 17, ഫീമെയില് 3291. SSCC സപ്ലിമെന്ററി ലിസ്റ്റ് 27 മെയില്, സപ്ലിമെന്ററി ലിസ്റ്റ് 20 ഫീമെയില്. ദീവര 3208 മെയില്, 2758 ഫീമെയില്. ഹിന്ദു നാടാര് 3539 മെയില്, 3586 ഫീമെയില്. DI LV 16, HI എല്ലാവർക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട്. പിന്നെ LDCP 21. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്ഥിതികളെ. അപ്പൊ ഇനി നമുക്ക് എത്ര വേക്കൻസി, അതായത് അഡ്വൈസ് അയച്ചതിന് ശേഷം എത്ര വേക്കൻസി ഉണ്ട്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോഴത്തെ അഡ്വൈസ് എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അഡ്വൈസിന് ഡേറ്റ് ഞാൻ പറഞ്ഞു 26/10/2024 അഡ്വൈസ് ഡേറ്റ് കിടക്കുന്നത്. പക്ഷേ അഡ്വൈസ് വന്നത് 2 ദിവസം മുമ്പോട്ടാണ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ അപ്പൊ 282 വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അതിൽ 109 ഫ്രഷും 173 NJD. ഓക്കെ, വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 12/8/2024 മുതൽ 7/10/2024 വരെയുള്ള 282 വേക്കൻസി. 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്, അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, ആ വേക്കൻസി അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്വൈസ് ഡീറ്റെയിൽസിന് കൂടുതലോട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം നിങ്ങൾക്ക് ആ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അഡ്വൈസ് ചാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴേ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1772 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത്. അതിൽ OC 416, EWS 105, ടോട്ടല് OC 521 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ BC 520. അപ്പൊ അടുത്ത അഡ്വൈസ് പോകുന്നത് BC ആയിരിക്കും, കാരണം അപ്പോഴേ അത് ടാലി ആവത്തുള്ളൂ, 521 ആവത്തുള്ളൂ. NJD 699 പോയിട്ടുണ്ട്, DI LV 10, HI 11, LDCP 11. അപ്പൊ അങ്ങനെയാണ് 1772 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയി. അപ്പൊ ഇതിനകത്ത് TPO ടേൺ കിട്ടണം തന്നെ ഇല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത വേക്കൻസി, ഇനി എത്ര വേക്കൻസിയും കൂടെ ഉണ്ട്, ഇനി വേക്കൻസി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇനി അഡ്വൈസ് അയച്ചതിന് ശേഷം നമ്മുടെ റിപ്പോർട്ട് അയക്കുന്ന സൈറ്റിൽ റിപ്പോർട്ട് അയക്കുന്ന വേക്കൻസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 9/10/2024 2 NJD വേക്കൻസി ഉണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലാണ് ആ 2 വേക്കൻസി ഉള്ളത്, അത് NJD ആണ്. പിന്നെ 14/10/2024 കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒരു NJD വേക്കൻസി ഉണ്ട്. 16/10/2024 കേരള വാട്ടർ അതോറിറ്റിയിൽ 6 NJD വേക്കൻസി ഉണ്ട്. 19/10/2024 കേരള ബാക്ക്വേർഡ് ക്ലാസസ്, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു NJD വേക്കൻസി ഉണ്ട്. 19/10/2024 തന്നെ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു ഫ്രഷ് വേക്കൻസി ഉണ്ട്. പിന്നെ 23/10/2024 ഒരു NJD വേക്കൻസി കേരള ടോണി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലുണ്ട്. 26/10/2024 42 NJD വേക്കൻസി വെബ്കോയിലുണ്ട്. 27/10/2024 55 ഫ്രഷ് വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ 27/10/2024 തന്നെ 17 ഫ്രഷ് വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിലുണ്ട്. പിന്നെ 29/10/2024 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ 5 ഫ്രഷ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ 29/10/2024 തന്നെ ഒരു NJD വേക്കൻസി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലുണ്ട്. അങ്ങനെ അങ്ങനെ ടോട്ടൽ ഫ്രഷ് വേക്കൻസി 78, NJD വേക്കൻസി 54. അങ്ങനെ ഇനി ടോട്ടൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ 132 വേക്കൻസിക്കാണ് ഇനി അഡ്വൈസ് അയക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വേക്കൻസികൾ ആഡ് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും ഈ അഡ്വൈസ് പോകുന്നത്. അഡ്വൈസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 7-ാം മാസത്തിലോ മറ്റോ ആണ് ലാസ്റ്റ് അഡ്വൈസ്, 6-ാമത്തെ അഡ്വൈസ് പോയത്. ഇത് വന്നത് ഡേറ്റ് 10-ാം മാസത്തിലാണെങ്കിൽ തന്നെയും അഡ്വൈസ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആയത് 13/11/2024 മറ്റോ ആണ്. ഇങ്ങനെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഡിസംബറോട് കൂടി മാത്രമേ അഡ്വൈസ് വരികയുള്ളൂ, ചിലപ്പം നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്ഥിതി കിടക്കുന്നത്. എല്ലാ അഡ്വൈസ് ആയ എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഇനി അഡ്വൈസ് വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് കുറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ അഡ്വൈസിന്റെ ഡീറ്റെയിൽസിന്റെ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.